ബെൻഫികയും വിക്ടോറിയയും തമ്മിലുള്ള ഒരു വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം മത്സരം അതിന്റെ ഏറ്റവും ആനന്ദകരമായ നിമിഷങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. തന്റെ മികച്ച പ്രകടനത്തിലൂടെ ഒരു അസിസ്റ്റ് നൽകിക്കൊണ്ട് ബെൻഫികയെ മുന്നിലെത്തിക്കാൻ മറ്റാരേക്കാളും നന്നായി പരിശ്രമിക്കുന്നുണ്ട് ആ മത്സരത്തിൽ ഫെഹർ. എന്നാൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ സമയം കളഞ്ഞു എന്നാരോപിച്ച് റഫറി അദ്ദേഹത്തിന് നേരെ മഞ്ഞക്കാട് പുറത്തിറക്കുന്നതും നമുക്കവിടെ കാണാൻ കഴിയും. റഫറിയുടെ ആ തീരുമാനത്തിൽ ചെറുപുഞ്ചിരി തൂകിയ ഫെഹർ മെല്ലെ തിരിഞ്ഞ് പിറകിലോട്ട് നടക്കുകയാണ്. പിന്നീട് ഫുട്ബോളിക ചരിത്രത്തിൽ കറുത്ത മഷികൾ കൊണ്ട് രേഖപ്പെടുത്തിയ ഒരു സംഭവം വികാസത്തിനായിരുന്നു ആ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. അതെ, തിരിഞ്ഞ് പിറകിലോട്ട് നടന്ന ഫെഹർ എന്ന 24-കാരൻ സ്ട്രൈക്കർ മെല്ലെ മലർക്കെ മൈതാനത്ത് നിലം പതിക്കുന്ന കാഴ്ചയായിരുന്നു ഫുട്ബോൾ ലോകത്തിന് കാണാൻ സാധിച്ചത്. അപ്രതീക്ഷിതമായി നടന്ന ആ ഒരു സംഭവത്തിൽ നിസ്സഹായകരായി ഒന്നും ചെയ്യാൻ കഴിയാതെ പൊട്ടിക്കറിയുന്ന സഹതാരങ്ങളെ കണ്ടപ്പോൾ ഗാലറി മുഴുവൻ ഒരു കൂട്ടക്കരച്ചിലിന്റെ ദിശയിലേക്ക് നീങ്ങുകയായിരുന്നു. അദ്ദേഹത്തെ ഉടനടി ഫസ്റ്റ് എയ്ഡ് നൽകി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും 3 മണിക്കൂറുകൾക്ക് ശേഷം ഫെഹർ മരിച്ചതായി ഡോക്ടേഴ്സ് വിധി എഴുതുകയായിരുന്നു.